യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിലെ രണ്ടാം മത്സരവും ജയിച്ച എഫ് സി ബാഴ്സലോണ. ഇന്ന് പോർട്ടോയെ അവരുടെ മൈതാനത്ത് എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ബാഴ്സലോണ കീഴടക്കിയത്. ഫെറാൻഡോറസാണ് ബാഴ്സലോണയുടെ വിജയ ഗോൾ നേടിയത്. ബാഴ്സയ്ക്കെതിരെ മികച്ച പോരാട്ടമാണ് പോർച്ചുഗീസ് ക്ലബ് പുറത്തെടുത്തത്. പോർട്ടോയുടെ അപകടകരമായ മുന്നേറ്റങ്ങൾ, പ്രതിരോധ മികവ് കൊണ്ട് ബാഴ്സ മറികടക്കുകയായിരുന്നു. എതിർ തട്ടകത്തിൽ ബാഴ്സലോണ തുടക്കം മുതൽ ബുദ്ധിമുട്ടി. മത്സരത്തിൻ്റെ 34 മിനിറ്റിൽ പരിക്കേറ്റ് സൂപ്പർ സ്ട്രൈക്കർ ലെവൻഡോസ്കി കളം വിട്ടു. എന്നാൽ ലെവന് പകരക്കാരനായി എത്തിയ ഫെറാൻഡോറസ് മത്സരത്തിൻ്റെ ഗതി നിർണയിച്ച ഗോൾ നേടി. ആദ്യപകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് പോർട്ടോ താരത്തിൻ്റെ മിസ് പാസ് പിടിച്ചെടുത്ത ഗുണ്ടോഗൻ മുന്നോട്ട് കുതിച്ച് ഫെറാൻഡോറസിൻ്റെ പന്ത് കൈമാറി. താരം അനായാസം പന്ത് വലയിലാക്കി. രണ്ടാം പകുതിയിലും പോർട്ടോ മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. പോർട്ടോയുടെ ആക്രമണങ്ങളെ കൂണ്ടോയും മറാഹയും അണിനിരന്ന ബാഴ്സ പ്രതിരോധം തടഞ്ഞു. ടെർസ്റ്റെഗൻ മികച്ചൊരു സേവ് നടത്തി. ഇഞ്ചുറി ടൈമിൽ അനാവശ്യമായ രണ്ടാം മഞ്ഞ കാർഡും കണ്ട് ഗാവി പുറത്തായതോടെ ബാഴ്സ 10 പേരായി ചുരുങ്ങിയാണ് വിജയം പൂർത്തിയാക്കിയത്. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 14 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 496 പാസുകൾ, 84% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 13 ഷോട്ടുകളാണ് പോർട്ടോ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, 379 പാസുകൾ, 83% കൃത്യതയോടെ പോർട്ടോ പൂർത്തിയാക്കി. ഇന്നത്തെ ജയത്തോടെ 2 നിന്ന് 6 ബാഴ്സലോണയാണ് ഗ്രൂപ്പിൽ ഒന്നാമത്. 3 പോർട്ടോ 2 സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.